വാങ്ങിക്കുന്നതും വിൽക്കുന്നതും പഴയ സാധനങ്ങളും ഉപയോഗ വസ്തുക്കളും ആയതുകൊണ്ട് ആക്രി കച്ചവടക്കാരൻ എന്ന് തരം താഴ്ത്തി വിളിക്കപ്പെടുന്ന ബിസിനസ്സുകാരനും അവനു വേണ്ടി പണിയെടുക്കുന്ന ഒരു പറ്റം ആക്രി പണിക്കാരും ഉണ്ടിവിടെ. വാങ്ങിച്ച സാധനങ്ങൾക്ക് ചെറിയൊരു കേടുപാട് പറ്റിയാൽ, അല്ലെങ്കിൽ ഒന്ന് നിറം മങ്ങിയാൽ, അപ്പൊ തന്നെ മാറ്റി പുതിയത് വാങ്ങുന്ന യൂസാന്ത്രോ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ സ്ക്രാപ്പ് സെന്റേഴ്സിൽ നിന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വിളിക്കുന്ന ഈ ആക്രി കച്ചവടക്കാരുടെ കയ്യിൽ വാഹന സംബന്ധമായ, ഇലക്ട്രോണിക് ഉപകരണ സംബന്ധമായ എല്ലാ തരം പാർട്സും റെഡി. തേച്ചും മിനുക്കിയും പദം വരുത്തിയും സാധാരണക്കാരന്റെ നെട്ടോട്ടങ്ങൾക്ക് പരിഹാരം കാണുന്ന കോഴിക്കോട്ടെ രണ്ടാം ഗേറ്റിനടുത്തുള്ള കൊട്ട എന്നറിയപ്പെടുന്ന സ്ക്രാപ്പ് സെന്ററിനെയാണ് ലൈഫ് നെറ്റിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കോഴിക്കോട്ടെ കൊട്ട എന്നറിയപ്പെടുന്ന പുളിമാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വാഹനങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് പാർട്സുകളുടെ കലവറയാണ് കൊട്ട. ടൂ വീലർ, കാറുകൾ, ജീപ്പ്, ബസ് തുടങ്ങിയവയുടെ സെക്കൻഡ് ഹാൻഡ് ഹോൺ മുതൽ എഞ്ചിൻ വരെ ഇവിടെ കിട്ടും. ഇന്ന് നമ്മുടെ നിരത്തിൽ കാണുന്ന പുതിയതും പഴയതുമായ വാഹനങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് പാർട്സുകൾക്കായി മറ്റു ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട്. കോഴിക്കോട് റെയിൽവേ രണ്ടാം ഗേറ്റിന് സമീപത്തായാണ് കൊട്ട മാർക്കറ്റ് ഉള്ളത്. മാർക്കറ്റിന് കൊട്ടാന്ന് പേരിടാൻ തന്നെ കാരണം ഇത് ഒരു കാലത്ത് തലയിൽ കൊട്ടയിൽ പോയിട്ട് വെച്ചിട്ട് പഴയ സാധനം ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കലായി. അത് പുരോഗമിച്ച് പുരോഗമിച്ച് പല വണ്ടികളും സർക്കാർ തലത്തിലുള്ള സ്വകാര്യ മേഖലയിലെ പഴയ വാഹനങ്ങൾ, ബസ്, കാറ്, ലോറി, അതേമാതിരിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്വകാര്യ വ്യക്തികളിലും ഇത് വാങ്ങി വിൽപ്പന നടത്തുന്ന ഒരു കേന്ദ്രമാണ്. വളരെ വിലക്കുറവുണ്ടാവും ഇവിടെ. പിന്നെ കിട്ടാത്ത സാധനങ്ങൾ ഒരളവോളം ഇവിടെ ഉണ്ടാവും. കോഴിക്കോട് നമ്മളെ ഈ അരവിന്ദ് ഘോഷമുള്ളൂ, ഞാനിരിക്കുന്ന ഈ മാർക്കറ്റിൽ 165 കച്ചവടക്കാരുണ്ട്. 165 ചെറുതും വലുതായി. പിന്നെ രണ്ട് യൂണിയനിലായിട്ട് 45 തൊഴിലാളികളുണ്ട്. ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു 1500 ആളുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ജീവിച്ചു പോകുന്ന ഒരു മേഖലയാണ് ഈ മേഖല. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ, ചില സാധനങ്ങൾ ഉദാഹരണമായിട്ട് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാണ്, ഒരു വീരിക്കപ്പ്, ഒരു വണ്ടിയുടെ വീരിക്കപ്പ് ഒന്ന് പോയാൽ അത് പുതിയത് വാങ്ങണമെങ്കിൽ 4 ഒരുമിച്ച് വാങ്ങും. ഇവിടെ വന്നാൽ ഒന്ന്. പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ്റെ അകത്തുള്ള പിസ്റ്റൺ, ഇത് ഒരു വണ്ടിക്ക് സാധാരണ 4 3 മാജിക്കൊക്കെ 3 ഇതിൽ ഒരു പിസ്റ്റൺ കേട് വന്നാൽ അത് സെറ്റ് വാങ്ങണം, അതിന് 1000 രൂപ രൂപ. ഇവിടെ വന്നാൽ അത് ഒരെണ്ണം കിട്ടും. അങ്ങനെയുള്ള സൗകര്യങ്ങൾക്ക് പൊതുജനങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു ഉപകാരപ്രദമായ മറ്റുള്ള മേഖലയുമായ ഇതല്ല, കുറച്ചും കൂടി ഉപകാരപ്രദമായ ഒരു മേഖലയാണ് ഈ മേഖല. ഇതെന്നപ്പോൾ ഞാൻ എൻ്റെ ഫാദർ ഇവിടെ 60 കൊല്ലത്തോളം ഉണ്ടായിരുന്ന ആളാണ്. ഞാനും 10-30 കൊല്ലം ഈ ഫാദറിൻ്റെ കാലശേഷം ഞാനിവിടെ ഈ കച്ചവടം വെച്ചിട്ടുണ്ട്. വളരെ കാലമായി. പണ്ട് ഇതിവിടെ മാതൃഭൂമി പ്രസിഡന്റ് എടുത്തുള്ള ഇപ്പോഴത്തെ ത്രിവേണി ബിൽഡിംഗ് നിൽക്കുന്ന ആ ഭാഗത്തായിരുന്നു. അവിടുന്ന് അവിടെ കോർപ്പറേഷൻ സ്ഥലമായിരുന്നു. അവിടുന്ന് പതുക്കെ ഇങ്ങോട്ട് മാറിയതാണ്. അന്ന് ഈ റെയിൽവേൻ്റെ സൈഡിൽ മതിലില്ലായിരുന്നു. അവിടെ ഇട്ടിട്ടാണ് വാഹനങ്ങളൊക്കെ പൊളിക്കല്. ഇപ്പോഴിത് പൊളിക്കുന്നത് കോപ്പറ്റി ഹോസ്പിറ്റലിൻ്റെ മുൻവശത്ത് സരോവരം പാർക്കിൻ്റെ ആ ഭാഗത്ത് നിന്ന് വണ്ടി പൊളിക്കുന്നത്. ഇവിടെയൊക്കെ ട്രാഫിക് ജാമാകുന്നതിൻ്റെ പേരിൽ പ്രശ്നങ്ങളും പോലീസൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ കടയിൽ ഒതുങ്ങുന്ന സാധനങ്ങളല്ലത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കോർപ്പറേഷൻ ഏറ്റവും പിന്നെ പോലീസ് ഏറ്റൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. 160 പരം ഷോപ്പുകൾ ഇവിടെയുണ്ട്. കൂടുതലായും ബൈക്കുകളുടെയും കാറുകളുടെയും പാർട്സുകൾ കിട്ടുന്ന ഷോപ്പുകളാണ്. ഒട്ടും അകലെയല്ലാതെ ബസ്സിൻ്റെയും ലോറിയുടെയും എല്ലാം പാർട്സുകൾ കിട്ടും. ഈ മലബാർ ഇങ്ങോട്ട് ഏരിയയിൽ വെച്ചാൽ കൊട്ടാന്നാണ് പറയുക. നേരെ മറിച്ച് അങ്ങോട്ട് സ്റ്റേറ്റിലേക്ക് പോയാൽ ചില അക്രി എന്നാണ് പറയുന്നത്. മലബാർ എന്ന് വെച്ചാൽ തൃശ്ശൂർ പെടൂല, മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് തൃശ്ശൂർ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലൊക്കെ അക്രിക്കട, പിന്നെ അക്രിക്കട നടത്തി. അക്രിക്കട എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലും പോയിട്ടില്ല. അങ്ങനെ തന്നെ ഇവിടെ ഇപ്പോൾ പോകുന്നത് ബൈക്കിൻ്റെ, ടൂ വീലർ, പിന്നെ കാറിൻ്റെത് ആ സാധനം പോകുന്നുള്ളൂ. കൂടുതൽ കൊണ്ട് പണ്ട് ജീപ്പിൻ്റെ സാധനമൊക്കെ പോയിരുന്നു. ഇപ്പോൾ ജീപ്പൊക്കെ ഇല്ല, കുറവാണ്. അധികം പോകുന്നത് ടൂ വീലറും കാറിൻ്റെ സാധനമാണ് പോകുന്നത്. പിന്നെ ലൈലൻഡ്, ബെൻസ്, ഇനോ കാർ അതിൻ്റെ സാധനങ്ങളൊക്കെ പോകും. കൂടുതലിങ്ങനെ വരുന്നതിൽ തന്നെ ഉപയോഗിച്ചാൽ ഇപ്പോൾ 15 കഴിഞ്ഞാൽ ഓടാൻ പറ്റില്ല എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് പ്രൈവറ്റിൽ നിന്ന് എടുക്കും, പിന്നെ ഗവൺമെൻറ് ഓപ്ഷൻ ചെയ്തെടുക്കും, പിന്നെ ഇവരെ KSRTC ഓപ്ഷൻ ചെയ്തെടുക്കും. KSRTC വലിയ വണ്ടി തന്നെയാണ് അറിയേണ്ടത്. അധികം വിൽക്കുന്നത് ഗവൺമെൻറ്റിന് സാധനം എടുക്കുമ്പോഴെടുക്കുക. നമ്മളതങ്ങനെ നോക്കിയെടുക്കുക. ഇവിടെ എല്ലാ വണ്ടിയും സാധനമുണ്ട്. കാരണം വെച്ചാൽ ഈ ഡൂക്ക്, പിന്നെ പൾസർ 150, RTR എല്ലാ വണ്ടിയിലും കിട്ടും. എല്ലാ വണ്ടിയിലും സാധനം ഇവിടെ കിട്ടും.
ഷോപ്പിൽ നിന്ന് ഒരുപാട് പൈസ അല്ലേ. ഷോപ്പിലൊക്കെ നല്ല ഇപ്പോൾ ടാങ്കിന് ഇപ്പോൾ 6,500 കൊടുക്കണം, ഇവിടെ ആകുമ്പോൾ 1,500 രൂപ കിട്ടും. എല്ലാ സാധനങ്ങളും വില കുറച്ച് കിട്ടും, അതിനാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. പിന്നെ സ്പെയർ കിട്ടാൻ പ്രയാസമായിരിക്കും. നമ്മളൊക്കെ ബാങ്കിൽ നിൽക്കുന്ന വണ്ടിയായതുകൊണ്ട് കണ്ടുമാനം സാധനം കിട്ടും. സ്ഥിരമായിട്ട് പോകുന്നത് പൾസർ 150, പിന്നെ ഡൂക്ക്, അങ്ങനെ വണ്ടികളൊക്കെ പല സാധനങ്ങൾ പോകും. സ്പെയർ ക്ലൈമിൽ വരുന്ന സ്പെയർ ഇല്ലേ, ആ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഞാനൊരു 10-15 വർഷം ഉണ്ടാവും, 15 വർഷം ഇവിടെ. ഞാൻ പഠിപ്പ് കഴിഞ്ഞ പോകണല്ലോ ഇവിടെ തന്നെ. ഞങ്ങളിത് 1962 തുടങ്ങി. ഞങ്ങളെ ഫാദർ എ കെ എം മൊയ്തീൻ എന്ന് പറഞ്ഞ ആളാണ് ഇത് തുടങ്ങി. മൂപ്പരാണ് ഈ പഴയ ടയർ ഈ മാർക്കറ്റിൽ മുൻകാലങ്ങളിൽ മൂപ്പർ സ്ഥാപിച്ചതാണ്. അതിൻ്റെ പരമ്പരയായിട്ട് മക്കളായ ഞങ്ങളാണ് പിന്നെ ഇത് കൊണ്ടു നടക്കുന്നത്. അന്ന് കറക്റ്റ് ചെയ്ത് തന്നെ ബാംഗ്ലൂരിൽ നിന്ന്, മദ്രാസിൽ നിന്ന്, പിന്നെ ഡൽഹി, വിജയവാഡ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെയാണ് ഞങ്ങളിത് കളക്ട് ചെയ്ത് കൊണ്ടിരുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെൻ്റ് ഓപ്ഷനിലൊക്കെ വരുന്ന ടയറുകളാണ് ഞങ്ങൾ മുമ്പ് കളക്ട് ചെയ്ത് കൂടുതലായിട്ട്. അത് കെ എസ് ആർ ടി സിയിൽ നിന്നിട്ടും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രൈവറ്റായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ ടയറുകൾ കളക്ട് ചെയ്ത് ഞങ്ങളന്ന് ആ കാലത്ത് ചെയ്യുന്നത്. അത് ലേലത്തിനൊക്കെ പോയിട്ടാണ് ഞങ്ങൾ പങ്കെടുത്തിട്ടാണ് ഡിപ്പാർട്ട്മെൻ്റ് ഓപ്ഷൻ പ്രകാരം ഞങ്ങളിത് കൊണ്ടുവരും. അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് ടയറുകളാണ് കണ്ടത്തിന് കൊടുക്കും, ബാക്കി ഞങ്ങൾ പറ്റുന്നത് മാത്രം എടുത്ത് സെക്കൻഡ് വണ്ടികൾക്കൊക്കെ സെയിൽ ചെയ്യും. ബസ്സിൻ്റെ ഉണ്ട്, ലോറിൻ്റെ ഉണ്ട്, പിന്നെ മറ്റേ 450 ഉണ്ട്, എല്ലാ ടയറും ഉണ്ട്. ട്രെയിനും പ്ലെയിനും വെച്ചിട്ട് എല്ലാ ടയറുകളും ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ്. ട്രെയിനും പ്ലെയിനും കിട്ടില്ലല്ലോ. സിറ്റി സ്റ്റാൻഡ് ഭാഗത്താണ് പഴയ മാർക്കറ്റ് ഉള്ളത്. പിന്നെ 75-76 കാലഘട്ടത്തിലാണ് പിന്നെ ഇങ്ങോട്ടേക്ക് ഗ്രൗണ്ട് തിയേറ്ററിൻ്റെ ബാക്ക് സൈഡേക്ക് മാറി, മനസ്സിലായോ? പിന്നെ അതിൽ പിന്നെ ഈ പൊളിയല്ലാത്ത കൊട്ടാച്ചാൽ ഈ കമ്പി മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ത്രിവേണി നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ നേരെ നഗരം പോലീസ് സ്റ്റേഷൻ്റെ ടൗൺ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലായിട്ടാണ് പഴയ കാലത്തുള്ളത്. മാതൃഭൂമി അതുപോലെ തന്നെ നമ്മളെ കോയക്കത്തെ പള്ളി ആ സൈഡാണ് അന്ന് മുമ്പ് മുൻകാലങ്ങളിൽ ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിരുന്നത്. അന്നായത് അവിടെയൊക്കെ ചെമ്പ് പിച്ചള അങ്ങനെയുള്ള ഇതാണ്. നമ്മൾ ടയർ മേഖലയൊക്കെ ഈ രണ്ടാം ഗേറ്റിൻ്റെ സിറ്റി സ്റ്റാൻഡ് മേഖലയായിട്ട് ബന്ധപ്പെട്ടും കൊണ്ടിരുന്നു. അത് പിന്നെ പിൻകാലത്ത് നമ്മൾ കിട്ടും. ബാംഗ്ലൂരൊക്കെ സിദ്ധയ റോഡിൽ നിന്ന് സ്ഥലമുണ്ട്, ലാൽബാഗിൻ്റെ അടുത്ത്, ഗ്ലാസ് ഹൗസിൻ്റെ അടുത്ത്, കോഴിക്കോട് പിന്നെ അതുപോലെ തന്നെ കലാസിപ്പാളയുണ്ട്, ബംബു ബസാറുണ്ട്. അവിടെയൊക്കെ കോർപ്പറേഷൻ കൊടുത്ത സ്ഥലം കച്ചവടം ചെയ്യും. ഇവിടുത്തെ കച്ചവടക്കാർക്ക് അങ്ങനത്തെ സൗകര്യം കോഴിക്കോട് കോർപ്പറേഷൻ ഇതുവരെ തന്നില്ല. അതിന് നമുക്ക് ഭയങ്കരമായ പ്രതിഷേധം.